പഠനത്തിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഐ ക്യു ടെസ്റ്റുകളിൽ, അതായത് ബുദ്ധി അളക്കുന്ന ടെസ്റ്റുകളിൽ വളരെ ഉയർന്ന സ്കോറ് നേടുന്ന പലരും ജീവിതത്തിൽ ചിലപ്പോൾ അത്രത്തോളം ഉയരങ്ങളിൽ എത്താത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ അത്രത്തോളം പഠിക്കാൻ മിടുക്കരല്ലാതിരുന്ന പലരും ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിൽ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ജീവിത വിജയത്തിന് ഐ ക്യു അല്ലെങ്കിൽ ബുദ്ധിശക്തി മാത്രമല്ല വേണ്ടത് എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. ബുദ്ധിശക്തിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ജീവിത വിജയത്തിന് നമുക്ക് ആവശ്യമായി വേണ്ട ഒന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ നയന. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി? നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കുവാനുള്ള കഴിവ്, അവ മനസ്സിലാക്കുകയും അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിൽ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഇഫക്റ്റീവായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, സ്ട്രെസ്സ് കുറച്ച് വെക്കുവാനായിട്ട് സാധിക്കും, മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുവാനായിട്ട്, എമ്പതി കാണിക്കുവാനായിട്ട് സാധിക്കും, കോൺഫ്ലിക്റ്റുകളൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ളവർ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന്? എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതിന് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ കാണുന്ന നാല് പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് സെൽഫ് അവെയർനെസ്സാണ്, സ്വയം അവബോധം. അവർക്ക് അവരെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവും. അവർക്ക് അവരുടെ ഇമോഷൻസിനെ പറ്റിയും അത് അവരിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സിനെ പറ്റിയും അത് കാരണം ഉണ്ടാകുന്ന അവരുടെ പ്രവൃത്തികളെ പറ്റിയും ഒക്കെയുള്ള നല്ല ധാരണ അവർക്ക് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ബലത്തെപ്പറ്റിയും ബലഹീനതകളെപ്പറ്റിയും അറിവുണ്ടാവും. അതുപോലെ അവരുടെ ലക്ഷ്യങ്ങളെപ്പറ്റിയും അവർക്ക് നല്ല ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അടുത്ത സെക്കൻഡ് പോയിൻ്റ് സെൽഫ് മാനേജ്മെൻ്റാണ്, അതായത് സ്വയം നിയന്ത്രിക്കുക. നമുക്കെല്ലാവർക്കും ഈ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. അതായത് കൊച്ചുകുട്ടികൾ പോലും, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കിയാലും അല്ലെങ്കിൽ പഠിത്തത്തിലും അല്ലെങ്കിൽ ജോലിയിലും ഒക്കെ നമുക്കിഷ്ടം മറ്റുള്ളവരെ നിയന്ത്രിക്കാനാണ്. പക്ഷേ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. എന്നാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ആ ഇമോഷൻസ് അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പൾസീവായിട്ടുള്ള ഫീലിങ്സിനെയും അതുപോലെ എടുത്തു ചാടിയുള്ള പ്രവൃത്തികളെയും ഒക്കെ അവർക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ ഏത് സിറ്റുവേഷനിൽ ചെന്നാലും അവർക്ക് വളരെ പെട്ടെന്ന് ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടുവാനുള്ള കഴിവും ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, അവർക്ക് റിലേഷൻഷിപ്പ് സ്കിൽസ് ധാരാളം ഉണ്ടാവും. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ആ ബന്ധങ്ങൾ നിലനിർത്തുവാനുമുള്ള കഴിവ്. നമ്മൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ മീറ്റിങ്ങുകളും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചിലരുണ്ടാവും പാറി പറന്ന് നടന്ന് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരോടും ഒരു പോസിറ്റീവ് വൈബായിരിക്കും അല്ലെ. അവരെ കാണുമ്പോൾ എല്ലാവരോടും അവർ നന്നായി സംസാരിക്കും. ചിലർ അങ്ങനെ സംസാരിച്ച് പിന്നെ അത് മറന്നു പോകും. പക്ഷേ മറ്റ് ചിലരുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ, അവർക്കാണ് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കഴിവും അവർക്ക് ഉണ്ടാവണം. അതുപോലെ ഒരു ഗ്രൂപ്പിൽ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും നമ്മൾ ഇപ്പോൾ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതിൽ ചിലരൊക്കെ ഒറ്റയ്ക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുമെങ്കിൽ പോലും ഒരു ടീമിൽ നന്നായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഇത്തരക്കാർ അവർക്കൊരു ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ആ ടീമിൽ മറ്റുള്ളവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരോട് ആശയവിനിമയം നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കും. കൂടെയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും ഇൻസ്പയർ ചെയ്യുവാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവുണ്ടാവും. നാലാമത്തേത് സഹാനുഭൂതി അല്ലെങ്കിൽ എംപതി. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ കണ്ണിൽ കൂടി കാണുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സഹാനുഭൂതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ അതാണ് സഹാനുഭൂതി, അതാണ് നാലാമത്തെ പോയിൻ്റ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളുമാണ് ഈ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ: സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്, റിലേഷൻഷിപ്പ് സ്കിൽസും എംപതിയും. അപ്പോൾ ഈ ആദ്യമേ ഞാൻ പറഞ്ഞു, ഈ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. അവരെവിടെ പോയാലും, അവരിപ്പം പഠിത്തത്തിലായാലും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഒക്കെ വളരെ മുമ്പിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കും. സ്ട്രെസ്സൊക്കെ വളരെ കുറച്ച് വെക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട്, ആശയവിനിമയം നടത്തുവാനൊക്കെ അവർക്ക് സാധിക്കും. അതുപോലെ ജീവിതത്തിൽ അവർക്ക് വിജയങ്ങളിലേക്ക് എത്തുവാനും തീർച്ചയായിട്ടും സാധിക്കും. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. നമ്മൾ ഐക്യു, ബുദ്ധിശക്തിയെ പറ്റി പറയുമ്പോൾ, നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബുദ്ധിശക്തിയുണ്ട്. അത് വലിയൊരു മാറ്റം നമുക്കതിൽ വരുത്തുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്കത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ വലിയൊരു മാറ്റം നമുക്കതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതെങ്ങനെയെന്ന് ഞാൻ മറ്റ് വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതുക. മറ്റ് വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.